നിങ്ങൾക്ക് ആർക്കും എന്തെങ്കിലും ചോദിക്കാണോ ചോദിക്കാം. നിങ്ങൾ ശരിക്കും എന്തുകൊണ്ടാണ് റഷ്യയിലേക്ക് പോകാൻ തിരഞ്ഞെടുത്തത്? എന്തുകൊണ്ടാണ് റഷ്യയിലേക്ക് പോകാൻ തിരഞ്ഞെടുത്തത്? ഇയാൾ എന്തിനാണ് റഷ്യയിൽ പോകുന്നത്? വൈ റഷ്യ? ഇവിടെ പഠിക്കാൻ മേലായിരുന്നു അല്ലെ, വേറെ എവിടെ പോയി പഠിക്കാൻ മേലായിരുന്നു? ഇവിടെ പഠിക്കാൻ ഇനിയും എൻട്രൻസിന് വീണ്ടും വീണ്ടും. ഓക്കെ, എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച രണ്ട് കാരണങ്ങൾ: ഒന്ന്, എൻട്രൻസ് കിട്ടാതെ വരുന്ന ബുദ്ധിമുട്ട്; രണ്ട്, ഫീസ് അല്ലേ. ആ, വേറെ എന്തെങ്കിലുമൊക്കെ ഇതുണ്ടോ? കിട്ടാതെ പോകുക എന്ന് പറയുന്നതിനു ഉപരി, ഇവിടെ 18 ലക്ഷം ആളുകൾ അപേക്ഷിച്ചിട്ട് ആകെ 1 ലക്ഷം പോലും സീറ്റില്ല. അപ്പൊ അതിന്റെ ഒരു പോരായ്മയും കൂടെ ഉണ്ട്. അത് ശരിയാണ്. ഒന്നാമത്തെ കാര്യം, റഷ്യയില് അല്ലെങ്കിൽ എനിക്ക് ഇവിടെ MBBS പഠിക്കണ്ട, റഷ്യ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയി പഠിക്കണം എന്നും അവരൊറ്റ കാരണം കൊണ്ട് എനിക്ക് MBBS പഠിക്കണം, പക്ഷേ എനിക്ക് ഇന്ത്യ പഠിക്കാൻ താല്പര്യമില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് പോകുന്ന ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും? ആരുമില്ല. ഉണ്ടോ? ഇല്ല. പേരൻസ് നിർബന്ധിച്ച് MBBSന് പോകാൻ തീരുമാനിച്ച ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഉണ്ടാവും, ഇഷ്ടംപോലെ കൈപൊക്കാൻ മടിയായിരിക്കും പേരൻസ് ഉള്ളതുകൊണ്ട്. ഉണ്ടോ? ഏ, ഇല്ല. ഓക്കെ, സൈബീരിയ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. സൈബീരിയൻ ഭാഗത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ -30-40 ഒക്കെ വരുന്ന ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു യാക്കുത്തിയ എന്ന് പറഞ്ഞൊരു സ്ഥലമാണെന്ന് തോന്നുന്നു, ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്ന ലോകത്തിലെ ഒരു സ്ഥലം. അത് റഷ്യയിലാണ്. എനിക്ക് അവിടേക്ക് പോകണമെന്നൊരു ആഗ്രഹമുണ്ട് എപ്പോഴെങ്കിലും, പക്ഷേ അവിടെ പോയി കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റിയ ക്യാമറയൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്, നമ്മുടെ ഫോണും ക്യാമറയും അവിടെ വർക്ക് ചെയ്യില്ല. അപ്പോൾ അത്തരത്തിലുള്ള കുറേ സ്ഥലങ്ങൾ റഷ്യയിലുണ്ട്. പല കാലാവസ്ഥ, പല കൾച്ചർ ഓരോ സ്ഥലത്ത്. ഇപ്പോൾ നമ്മൾ, ഞാൻ ഈ പറഞ്ഞ പോലെ വ്ളാഡിവോസ്റ്റോക്ക് എന്ന് പറയുന്നത് ഇങ്ങനെ അറ്റമാണ്, അത് ജപ്പാൻ്റെ അടുത്തായിട്ട് വരും. അവിടെ ഒരു കൾച്ചറാണ്. അവിടെ നമുക്ക് പോയി കഴിഞ്ഞാൽ റൈറ്റ് ആൻഡ് ഡ്രൈവ് വണ്ടികളും ലെഫ്റ്റ് ആൻഡ് ഡ്രൈവ് വണ്ടികളും കാണാൻ പറ്റും. അവിടുത്തെ ആൾക്കാരും വ്യത്യസ്തമാണ്, ഭാഷ വ്യത്യസ്തമാണ്. ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ മോസ്കോ, പിന്നെ ആ ഭാഗങ്ങൾ, അവിടെയും വ്യത്യസ്തമാണ് ഓരോ സംഭവങ്ങൾ. നല്ല നല്ല സ്ഥലങ്ങൾ ഇഷ്ടംപോലെ കാണാൻ പോകാനുണ്ട്. ഇതിനൊക്കെ ടൈം കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠിത്തത്തിനിടയ്ക്ക് ഒരു റിലാക്സിങ്ങിന് ചെയ്യേണ്ടി നിങ്ങൾക്ക് ഓരോ സ്ഥലത്തേക്കൊക്കെ പോകാം. ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. ട്രാൻസ് സൈബീരിയൻ റെയിൽവേ ഉണ്ട്. ഞങ്ങൾ പോയിരുന്നു 7 ദിവസം ട്രെയിനിൽ, ഒരു മടുപ്പും കൂടാതെ ഇരുന്ന് യാത്ര ചെയ്തു. ട്രാൻസ് സൈബീരിയൻ റെയിൽവേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വായിച്ചിട്ടുണ്ടാവും ഇടയിലൊക്കെ. അത് വലിയൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ റഷ്യൻ ഫുഡ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാ ടൈപ്പ് ഫുഡും കിട്ടും. എന്നിരുന്നാലും റഷ്യൻ ഫുഡ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഫുഡൊക്കെ തന്നെയാണ്. നമുക്ക് ഇഷ്ടപ്പെടാത്ത ഫുഡൊന്നുമല്ല, അത്ര വലിയ പ്രശ്നങ്ങളൊന്നുള്ള ഫുഡൊന്നുമല്ല റഷ്യൻ ഫുഡൊക്കെ. പല ടൈപ്പ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യുക, ഇതൊക്കെ ചെയ്യുക. ഞാനീ പറഞ്ഞ പോലെ എനിക്ക് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ നിങ്ങളുടെ സർക്കിൾ മലയാളികൾ മാത്രമായി ഒതുങ്ങിപ്പോകാൻ പാടില്ല. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഞാൻ മറ്റൊരാളുമായിട്ട് ചങ്ങാത്തം കൂടിയാൽ ഞാൻ നശിച്ചു പോകുന്ന നിങ്ങൾ പേരൻസ് ധരിക്കാൻ പാടില്ല. അവരോട് ബാക്കിയുള്ള ആളുകളായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടി ശീലിപ്പിക്കണം. നിങ്ങൾ ബാക്കിയുള്ള ആളുകളോട് ഇൻട്രാക്ട് ചെയ്യണം, എന്നാലേ നിങ്ങൾക്ക് അവർ എക്സ്പോഷർ കിട്ടുള്ളൂ. നിങ്ങൾ ഈ പോകുന്നതിൻ്റെ അവർ എക്സ്പോഷർ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അത് നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക. ഒരു കാര്യം, എല്ലാവരും, ബോയ്സ് ആൻഡ് ഗേൾസ് എല്ലാവരും, ഡാറ്റ ചീപ്പാണ്, ഇൻ്റർനെറ്റ് ചീപ്പാണ്, വലിയ എക്സ്പെൻസീവ് ഒന്നുമല്ല. ഫോൺ സംഭവങ്ങളൊക്കെ ചീപ്പാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, അതും ചീപ്പാണ്. ഓൾമോസ്റ്റ് എല്ലാ സംഭവങ്ങളൊക്കെ ചീപ്പ് തന്നെയാണ്, വലിയ എക്സ്പെൻസീവ് ഒന്നുമല്ല. എക്സ്പെൻസീവ് വൈസ് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവരെ ഒക്കെ ആ കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടാവും. അക്കാഡമിക്സ് ഈ പറഞ്ഞ പോലെ ചീപ്പാണ്, ഫീസ് കുറവാണ്. നന്നായി പഠിക്കുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. തിരിച്ചു വന്നു കഴിഞ്ഞ് ഇവിടെ ഇപ്പോഴും ആ ഇവർ തിരിച്ചു വരുമ്പോഴും പരീക്ഷയൊക്കെ ഉണ്ടാവും, ഇവിടെ ഉണ്ട്, ഓരോ എക്സാം ആയിരിക്കും. ആ ഒരു വ്യത്യാസം ഉണ്ടാവില്ല, ആ ഒരു എലിജിബിലിറ്റി ടെസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ. അതെ, അത് വലിയൊരു കടമ്പയാണ്. അത് നന്നായി പ്രാക്ടീസ് ചെയ്യുക, എന്നിട്ട് ഫർദർ പഠിക്കാൻ പോകുന്നവർ ഫർദർ പഠിക്കുക. അപ്പം വീണ്ടും അതൊക്കെ മനസ്സിൽ വെച്ച് പഠിക്കുക. പോകുന്നത് എത്രയും പെട്ടെന്ന് പഠിത്തം പൂർത്തിയാക്കി വരാൻ ശ്രമിക്കുക. അല്ലാതെ അവിടെ ചെന്നിട്ട് ഉഴപ്പിയിട്ട് കൂടുതൽ കാലം അവിടെ നിന്ന് നമ്മുടെ ചിലവും പൈസയും പോവും, നമ്മുടെ സമയവും പോവും. വിലപ്പെട്ട സമയമാണ്. ഇപ്പോൾ നിങ്ങളെല്ലാം 18 വയസ്സായിരിക്കും. നിങ്ങൾ പഠിത്തം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും 24 വയസ്സാവും അല്ലേ, 24-25 വയസ്സാവും. കല്യാണം കഴിക്കാനുള്ള പ്രായമാവും. സ്വയം പര്യാപ്തത കൈവരിക്കുക. ഇപ്പോൾ ഇത്രയും നാളെ നിങ്ങൾ പാരൻസിൻ്റെ കൂടെ അല്ലേ എല്ലാവരും. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചുകൂടി ഇൻഡിപെൻഡൻ്റ് ആവും, കുറേ കാര്യങ്ങൾ തന്നെ ചെയ്യാൻ പഠിക്കും. എല്ലാ സംഭവങ്ങളും ആ ഒരു രീതിയിൽ കുറച്ചും കൂടെ ഒരു എന്താ പറയുക, എവിടെ പോയാലും ജീവിക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് നിങ്ങൾ മാറും നിങ്ങൾ തിരിച്ചെത്തുമ്പോഴത്തേക്കിനും എന്നെനിക്ക് ഉറപ്പുണ്ട്. കാരണം ഞാൻ അവിടെ ചെന്നപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. ഭയങ്കര എന്താ പറയുക, ബോൾഡായിരുന്നു അവരൊക്കെ. ഞാൻ മീറ്റ് ചെയ്ത ആൾക്കാരൊക്കെ സ്റ്റുഡൻസ് തന്നെയാണ്. നമ്മൾ ഞങ്ങൾ പല സ്ഥലത്തും കറങ്ങാൻ പോകുമ്പോൾ ഇവിടെ എല്ലാം, ഈ റഷ്യ ഞാൻ പറഞ്ഞില്ലേ, മൊത്തം കറങ്ങിയെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഈ പോയ സ്ഥലത്തെല്ലാം ഇവരുടെ സ്റ്റുഡൻസ് ഉണ്ട്. എല്ലാ സ്ഥലത്ത് പോകുമ്പോൾ ഇവരുടെ സ്റ്റുഡൻസിനെ മീറ്റ് ചെയ്യാറുണ്ട്. ഒരു ദിവസം രാത്രി ട്രെയിൻ, 7 ദിവസത്തെ ട്രെയിൻ യാത്രയിൽ ഓരോ സ്റ്റേഷനിലെത്തുമ്പോഴും ഫുഡും കൊണ്ട് ആൾക്കാർ വരിക, സ്റ്റുഡൻസ് വരിക, ഞങ്ങൾക്ക് ഫുഡ് അവരുണ്ടാക്കുന്ന ഫുഡ് കൊണ്ട് തരുന്നു രാത്രിയിൽ പാതിരാത്രിക്കും എല്ലാം. അപ്പോൾ ആ ഒരു ബന്ധം ഇവരും സ്റ്റുഡൻസായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇല്ലാന്നുണ്ട് അങ്ങനെ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലല്ലോ. ഫൈനൽ ഇയർ പഠിക്കുന്ന സ്റ്റുഡൻസ്, അല്ലാതെ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സ്റ്റുഡൻസ്, സെക്കൻഡ് ഇയർ പഠിക്കുന്ന സ്റ്റുഡൻസ്, ഓരോ വർഷം പഠിക്കുന്ന സ്റ്റുഡൻസ്, അപ്പോൾ ഇവരൊക്കെ പല സ്ഥലത്തും മീറ്റ് ചെയ്തു. എല്ലാവരും ഭയങ്കര ബോൾഡാണ്. ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് മാത്രമേ ഉള്ളൂ കുറച്ച് ഇച്ചിരി എന്താ പറയുക, ഇങ്ങനെ നിങ്ങളിപ്പോൾ ഇരിക്കുന്ന പോലെ ഇരിക്കുന്നത്. അത് ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും മാറും. പിന്നെ നിങ്ങൾക്ക് എന്താവശ്യത്തിനും സ്റ്റഡി ലിങ്ക്സ് ഉണ്ട്, യു ആർ ഓൾവേസ് കോണ്ടാക്ട് ദം.
ഇവരൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഷഫാഫ് ഉണ്ട്, ഷഫാഫ് എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഒരു ആളുണ്ട്, ഹീസ് ഇൻ റഷ്യ. നല്ല അടിപൊളിയായിട്ട് റഷ്യൻ സംസാരിക്കുന്ന ഒരു വ്യക്തി. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ആരെങ്കിലും കണ്ടിട്ടുണ്ട് ഷഫാഫിനെ അറിയായിരിക്കും. നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും പുള്ളിയെ കോണ്ടാക്ട് ചെയ്യാം. സി, ഇവിടെ ഇപ്പോൾ ഇന്ത്യയിൽ ഇല്ലാത്ത എന്താണുള്ളത്? എല്ലാത്തരം ക്രൈമും ഇവിടെയുണ്ട്. ഏഹ്, ഒരാൾക്ക് വഴി പിഴച്ചു പോകാനാണെങ്കിൽ ഇവിടെ നല്ല, അവിടെ നല്ല, ഇവിടെ നല്ല, എവിടെയാണെങ്കിലും പോകാൻ പറ്റും. പിന്നെ അവിടെ ആകെ നിങ്ങളുടെ ഒരു കൺസേൺ വരുന്നത് പാരൻസ്, ഇപ്പോൾ ഞങ്ങൾ കുട്ടികൾ വേറൊരു സ്ഥലത്താണ്, ഞങ്ങൾക്ക് അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കൺസേൺ മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. പക്ഷെ അത് നിങ്ങൾക്ക് ഏകദേശം കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാവും, അവരെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. അവരുടെ അക്കാഡമിക്സ് നിങ്ങൾ മോണിറ്റർ ചെയ്യുക. പിന്നെ നിങ്ങൾ ഇടയ്ക്ക് പോവാ, ഇവരുടെ അടുത്ത് പോവാ, കുട്ടികളുടെ അടുത്ത് പോവാ നിങ്ങളും. റഷ്യ എന്ന് പറയുന്നത് വലിയ എക്സ്പെൻസീവ് ഒന്നുമല്ല പോയിട്ട് വരാൻ. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വിസ കിട്ടും. സ്റ്റുഡൻസ് അവിടെ പഠിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വിസ കിട്ടും. വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് പോയിട്ട് വരാൻ ശ്രമിക്കുക. നിങ്ങൾക്കൊരു ട്രിപ്പാവും, അവർക്കൊരു സന്തോഷമാവും. നിങ്ങളുടെ എല്ലാവരുടെയും പേരൻസിൻ്റെ ഹാർഡ് ഏൺഡ് മണിയാണ് നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് അല്ലേ. ഇപ്പോൾ നിങ്ങളാരും സ്വന്തമായിട്ട് അഡ്വാൻസ് ഉണ്ടാക്കിയ പൈസയല്ല, വളരെ ലോൺ എടുത്ത പൈസയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനും അമ്മയും ഉണ്ടാക്കിയ പൈസയായിരിക്കാം. അപ്പോൾ അതാണ് നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. ലോൺ എടുത്താണെങ്കിൽ തിരിച്ചടക്കേണ്ട ബാധ്യത നിങ്ങൾക്കും കൂടിയാണ്. അവർ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണ് ലോൺ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ അച്ഛനും അമ്മയോടും ബാധ്യതപ്പെട്ടിരിക്കുകയാണ് ആ ഒരു കാര്യത്തിൽ. സി, റഷ്യയിൽ സെറ്റിലായിട്ടുള്ള, അതായത് പഠിക്കാൻ പോയിട്ട് അവിടെ ബിസിനസ്സായിട്ട് സെറ്റിലായിട്ടുള്ള മലയാളികൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ഇഷ്ടം പോലെ വരുന്നത് എനിക്കറിയാം. ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ട് പേഴ്സണലി. അല്ല, ഞാൻ ഇൻസ്പിറേഷൻ തരികയാണ്. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ ഉണ്ട്. നമുക്ക് അവിടെ ചെന്ന് ഒരുവില നിന്ന് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് പല ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. നല്ല റെസ്റ്റോറൻറ്റ് നടത്തുന്ന മലയാളികൾ, നല്ല ബിസിനസ്സ് ഇഷ്ടം, പലതരത്തിലുള്ള ബിസിനസ്സുകൾ നടത്തുന്ന മലയാളീസ്, മലയാളീസിനെ കല്യാണം കഴിച്ച റഷ്യൻ യുവതികളെ പരിചയപ്പെടുത്തിട്ടുണ്ട്. നല്ല മലയാളം സംസാരിക്കുന്ന ഒരു ലേഡിയെ ഞാൻ പരിചയപ്പെട്ടിരുന്നു. അവർ തൃശ്ശൂർ വന്ന്, തൃശ്ശൂരാണ് അവരുടെ, തൃശ്ശൂർ ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് അവരുടെ ഹസ്ബൻഡ്. നല്ല അടിപൊളിയായിരുന്നു, നമ്മളെപ്പോലെ തന്നെ മലയാളം സംസാരിക്കും അവർ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ അവിടെയുണ്ട്. റഷ്യൻസ് നമ്മളെ തന്നെ പോലെ തന്നെ നല്ല ഫാമിലി ഇതിലൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഏപ്രിൽ എട്ടവരായിരിക്കും ഇവരെല്ലാവരും അല്ലേ, അല്ലേ? അതൊരു പ്രത്യേക ഫീലാണ്, അതുകൊണ്ട് നമുക്ക് കണ്ടു. അപ്പോൾ 25 വരുന്ന കുട്ടികൾ ഇവരെല്ലാവരും ഒരേ യൂണിവേഴ്സിറ്റിയിലേക്കാണ് പോകുന്നത്. മോസ്കോയ്ക്ക് അടുത്തുള്ള യൂണിവേഴ്സിറ്റിയിലാണ് ഇവരെല്ലാവരും പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. എല്ലാവരും പോയിട്ട് നല്ല മെഡിക്കന്മാരെ, മെഡിക്കലായിട്ടുള്ള ഡോക്ടേഴ്സായിട്ട് തിരിച്ചു വരിക.